മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിലെ വിവരങ്ങൾ നേരിട്ട് അറിയിക്കാനാണ് സമയം തേടിയത് വൈകുന്നേരം ഡി ജി പി ഡൽഹിക്ക് പോകുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയെ കാണാനാണ് സാധ്യത ഹരിമോഹനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഹരി ഇന്നിപ്പോൾ എന്തായാലും ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഒരു നടപടി പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ റിപ്പോർട്ട് നൽകിയ ഡി ജി പി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് അതിൻ്റെ ഒരു ഗൗരവം കൂടെ ചർച്ച ചെയ്തൊരു പക്ഷേ വിശദമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത അതിന് മുന്നോടിയായുള്ള ചർച്ചകളായൊക്കെ വേണമോ ഇതിനെ കാണാൻ ജിൽസി സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതോടുകൂടി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കസേരയിൽ നിന്ന് എം ആർ അജിത് കുമാർ മാറാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കാനുള്ള ഒരു സാധ്യത ഏറുകയാണ് കാരണം ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ന് മുഖ്യ മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ അത് ആഭ്യന്തര സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുക തുടർന്ന് അത് പരിശോധിച്ച ശേഷമായിരിക്കും നടപടി ഉണ്ടാകുക പക്ഷെ പക്ഷേ ഒരു നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷെ അതിന് മുന്നോടിയായി സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള സമയം തേടുന്നത് അതീവ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ റിപ്പോർട്ടിൽ മുന്നൂറോളം പേജുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിനകത്ത് പറയാത്ത മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സമയം ഇപ്പോൾ തേടിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം ഡി ജി പി ഡൽഹിക്ക് പോകാനിരിക്കുകയാണ് അതുകൊണ്ട് അതിനു മുൻപ് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ രാവിലെ തന്നെ കാണാനുള്ള സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് അനുവദിക്കാനാണ് സാധ്യത ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലോ ഓഫീസിലോ അല്ലെങ്കിൽ ക്ലിഫ് ഹൌസിലോ വെച്ച് ആ ഒരു കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട് മാത്രമല്ല ഇതിനൊപ്പം ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൽഹയും മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പ്രത്യേക ദൂതൻ വഴിയായിരുന്നു ഈ റിപ്പോർട്ട് അയച്ചു നൽകിയത് അദ്ദേഹവും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടില്ല അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ആ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പ്രധാന കാരണം നാളെയാണ് ഇതിന്റെ ഒരു ഡെഡ് ലൈനായി ഘടകക്ഷികൾ പ്രത്യേകിച്ച് സി പി ഐ ഒക്കെ തന്നെ നൽകിയിട്ടുള്ളത് അജിത് കുമാറിനെ മാറ്റണമെന്നുള്ള ശക്തമായ നിലപാട് അവർ ഉന്നയിച്ചതിന്റെ ഒരു ആയിട്ടാണ് തിങ്കളാഴ്ചയെ കാണുന്നത് അതുകൊണ്ട് തന്നെ നാളെ നാളെ നേരം വിളിക്കുന്നതിന് മുൻപ് തന്നെ അജിത് കുമാറിനെതിരെ ഒരു നടപടി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി നടക്കുന്ന രണ്ടു കൂടിക്കാഴ്ചകളും വളരെ പ്രധാനപ്പെട്ടതുമാണ് ജിൽസി